സക്സസ് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ടോപ്പിക്കുമായിട്ട് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ എഡിഷനിൽ തന്നിരിക്കുന്ന 75 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ ആണ്. കസ്തൂരി രംഗ അയ്യങ്കാർ ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് 1937 തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപം കൊണ്ടത്? പട്ടാഭി സീതാരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് 1937 തിരുവിതാംകൂറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപം കൊണ്ടത്. പട്ടാഭി സീതാരാമയ്യ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത്? കല്ലറ പാങ്ങോട്ട് സമരം 1938 കല്ലറ പാങ്ങോട്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത്. ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1917 മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് 1917. കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും കേരള ഖിലാഫത്ത് കമ്മിറ്റി രൂപവൽകൃതമായ വർഷം 1920. കട്ടിളശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറി, കേരള ഖിലാഫത്ത് കമ്മിറ്റി രൂപകൃതമായ വർഷം 1920. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യസമര പോരാളിയായ വനിത എ വി കുട്ടിമാളു അമ്മ. ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യസമര പോരാളിയായ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ ചെമ്പക രാമൻപിള്ള. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരനാണ് ചെമ്പക രാമൻപിള്ള. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ് ഡോക്ടർ കെ ബി മേനോൻ. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവാണ് ഡോക്ടർ കെ ബി മേനോൻ. 1942 കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ AFW ഡിക്സൺ ആണ്.
1942 കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആയിരുന്നു AFW ഡിക്സൺ. 1942 കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആണ് AFW ഡിക്സൺ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചത് വി എ കേശവൻ നായർ. ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് രചിച്ചത്? കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് രചിച്ച പുസ്തകം ഏതാണ്? പുസ്തകത്തിന്റെ പേര് ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഇത് രചിച്ചതാരാണ്? B A കേശവൻ നായരാണ്. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ, പുസ്തകത്തിന്റെ പേര് ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചതാരാണ്? വി എ കേശവൻ നായർ. 1943 സെപ്റ്റംബർ 10 IPC 121A വകുപ്പ് പ്രകാരം തന്റെ സഹപ്രവർത്തകനായിരുന്ന അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട INA നേതാവ് വക്കം അബ്ദുൽ ഖാദർ. 1943 ഏത് ദിവസമാണ്? സെപ്റ്റംബർ 10. ഏത് വകുപ്പ് പ്രകാരമാണ്? IPC 121A വകുപ്പ് പ്രകാരം. ആരുടെയൊപ്പമാണ്? അനന്തൻ നായർക്കൊപ്പമാണ് തൂക്കിലേറ്റപ്പെട്ടത്. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. 1943 സെപ്റ്റംബർ 10 IPC 121A വകുപ്പ് പ്രകാരം തന്റെ സഹപ്രവർത്തകനായിരുന്ന അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട INA നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ചോദ്യം, നമ്പൂതിരി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ അഭിപ്രായം പറയുന്നതിനായി കൊച്ചി നിയമസഭ പ്രത്യേക ക്ഷണിതാവായി വിളിച്ചത് ഏത് വനിതയെയാണ്? പാർവതി, നെന്മേനി, മംഗലത്തെയാണ്. എന്തിനെക്കുറിച്ചുള്ള? നമ്പൂതിരി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ അഭിപ്രായം പറയുന്നതിനായിട്ട് കൊച്ചി നിയമസഭ പ്രത്യേകം ക്ഷണിതാവായി വിളിച്ചത് പാർവതി, നെന്മേനി, മംഗലം. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് KN പണിക്കരാണ്. എന്തിനെക്കുറിച്ചാണ്? മലബാർ കലാപത്തെക്കുറിച്ചാണ്. പുസ്തകത്തിൻ്റെ പേരെന്താണ്? എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. ആരാണ് രചിച്ചത്? KN പണിക്കർ. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് KN പണിക്കർ. 1918 തിരുവിതാംകൂറിൽ സ്ഥാപിതമായ സിവിൽ റൈറ്റ്സ് ലീഗിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഇ ജെ ജോൺ. വർഷം ഏതാണ്? 1918 സ്ഥാപിതമായത് തിരുവിതാംകൂറിലാണ് സിവിൽ റൈറ്റ്സ് ലീഗ്. പ്രസിഡന്റ് ആരായിരുന്നു? ഇ ജെ ജോൺ. 1918 തിരുവിതാംകൂറിൽ സ്ഥാപിതമായ സിവിൽ റൈറ്റ്സ് ലീഗിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഇ ജെ ജോൺ. അടുത്ത ചോദ്യം, മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം? 1937 മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷമാണ് 1937. 1919 വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് KP രാമൻ മേനോൻ. 1919 വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് KP രാമൻ മേനോൻ ആണ്. ഏത് വർഷമാണ്? 1919 എവിടെയാണ് നടന്നത്? വടകരയിൽ. മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി വഹിച്ചത് KP രാമൻ മേനോൻ. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാണ്? മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്.
മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായിരുന്ന മലയാളി ജോർജ് ജോസഫ് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായിരുന്ന മലയാളിയാണ് ജോർജ് ജോസഫ്. 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആസാദ് അലിഖാൻ ബഹാദൂർ ആണ്. 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആസാദ് അലിഖാൻ. വർഷം 1918. എവിടെയാണ് നടന്നത്? തലശ്ശേരിയിലാണ് നടന്നത്. മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആസാദ് അലിഖാൻ ബഹാദൂർ. നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏത് വർഷമാണ്? നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ആരുടെ നേതൃത്വത്തിലാണ്, ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ. എവിടെ വെച്ചാണ്? പയ്യന്നൂരിലാണ് നടന്നത്. അത് ഏത് വർഷമാണ്? 1928. നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏത് വർഷമാണ്? 1928. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവത്കൃതമായ വർഷം 1921. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവത്കൃതമായ വർഷം 1921. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവത്കൃതമായ വർഷമാണ് 1921. പാലക്കാട്ട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. എവിടെ നിന്നുള്ള ജാഥയ്ക്കാണ്? പാലക്കാട്ട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. 1903 സി വിജയ രാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? 1903 സി വിജയ രാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? കോഴിക്കോടാണ്. 1903 സി വിജയ രാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? കോഴിക്കോട്. തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭണം ആരംഭിച്ച വർഷം 1919. തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭണം ആരംഭിച്ചത് 1919. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂര്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരായിരുന്നു കേരളത്തിന്റെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി. കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞുരാമൻ നായർ, GP നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏത്? 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം. ഏത് വർഷത്തെയാണ്? 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞുരാമൻ നായർ, GP നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം. 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ലാലാ ലജ്പത് റായിയാണ്. 1928 ഏപ്രില് എറണാകുളത്ത് വെച്ച് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ലാലാ ലജ്പത് റോയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938. 1920 അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയാണ്.
ഏത് വർഷം 1920 അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലമാണ് മഞ്ചേരി. 1920 അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ഏത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ദേശസേവിക സംഘം. ദേശസേവിക സംഘം. കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ. കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ AFW ഡിക്സൺ ആണ്. കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ ആണ് AFW ഡിക്സൺ. കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര. 1931 കേരളത്തിൽ ആദ്യമായിട്ട് വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര, വർഷം 1931. തിരുവിതാംകൂറിൽ പൗരസമത്വ വാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന പൗരാവകാശ ലീഗ്. തിരുവിതാംകൂറില് പൗരസമത്വ വാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് പൗരാവകാശ ലീഗ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണദിനമായി ആചരിച്ച തീയതി 1946 ജൂലൈ 29. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണദിനമായിട്ട് ആചരിച്ച തീയതിയാണ് 1946 ജൂലൈ 29. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ് ജൂബ രാമകൃഷ്ണ പിള്ള. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ് ജൂബ രാമകൃഷ്ണ പിള്ള. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ. ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിൽ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് SA ബറൽവി ആണ്. SA ബറൽവി. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? SA ബറൽവി ആണ്. SA ബറൽവി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCC. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ. KPCC അല്ലെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി കെ മാധവൻ നായർ. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം. കടക്കൽ പ്രക്ഷോഭം നടന്നത് ഏത് വർഷമാണ്? കടക്കൽ പ്രക്ഷോഭം നടന്നത് 1938. 1938. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് AK പിള്ളയാണ്. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത്. കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കോഴിക്കോട് ബേപ്പൂരില് ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കോഴിക്കോട് ബേപ്പൂരില് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഡിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ ജി രാമചന്ദ്രൻ. ഡിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയനാണ് ജി രാമചന്ദ്രൻ. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ജി രാമചന്ദ്രൻ. തമിഴ്നാട്ടില് സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ജി രാമചന്ദ്രൻ.
കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് മൊയ്യാറത്ത് ശങ്കരനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് ആരാണ്? മൊയ്യാറത്ത് ശങ്കരൻ. മൊയ്യാറത്ത് ശങ്കരനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് അറിയപ്പെട്ടത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി കുഞ്ഞിരാമൻ അടിയോടിയാണ്. കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് കുഞ്ഞിരാമൻ അടിയോടി. 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? വടകരയിൽ ചേർന്ന യോഗമാണ്. 1931 വടകരയിൽ ചേർന്ന യോഗമാണ് KPCC. വടകരയിൽ ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ, എന്തിനെതിരെയാണ്? അയിത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ, പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാൻ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുതി സമരം നടത്തിയത്? തൃശൂരാണ്, തൃശൂർ. കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ പിള്ളയാണ്. കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ പിള്ള. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടറാണ് വില്യം ലോഗൺ. എന്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ്? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ നടന്ന കലാപങ്ങളാണ്? മലബാറിലെ കാർഷിക കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കളക്ടറാണ് വില്യം ലോഗൺ. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ ആണ് വില്യം ലോഗൻ. KPCCയുടെ രണ്ടാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആണ്. KPCCയുടെ രണ്ടാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? എസ് നീലകണ്ഠയ്യർ ആയിരുന്നു കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എസ് നീലകണ്ഠയ്യർ, ആദ്യത്തെ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട് നിന്നായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം, പത്രത്തിന്റെ പേരെന്തായിരുന്നു? സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട് നിന്നായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായത് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണ്. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ ടി കെ നായർ. ഏത് നഗരത്തിൽ വെച്ചാണ് 1941 February 9 കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത്? തൃശൂരാണ്. ഏത് നഗരത്തിൽ വെച്ചാണ് 1941 February 9 കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത്? തൃശൂരാണ്. കൊച്ചിയില് പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവ് ബി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചിയില് പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടന്ന വർഷം 1916. കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം
പാലക്കാട്. പാലക്കാട് നടന്ന വർഷം 1916 ആണ്. കോൺഗ്രസിന്റെയും ഹോം റൂൾ തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ്, സിവിൽ റൈറ്റ്സ് ലീഗ്. തിരുവിതാംകൂറിലെ പൗരാവകാശ ലീഗ് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് ലീഗ് സ്ഥാപിതമായ വർഷം 1919 ആണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുടയാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട. തിരുവിതാംകൂറിൽ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷം 1921. തിരുവിതാംകൂറില് ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന വിദ്യാർത്ഥി സമരം നടന്നത് 1921. തിരുവിതാംകൂറിലെ ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? പൗരസമത്വവാദ പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ പൗരസമത്വവാദ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ, ഏതൊക്കെ വകുപ്പുകളാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ സംഭവം. ഇതെവിടെയാണ് നടന്നത്? കോഴിക്കോടാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ സംഭവം. ഇത് നടന്നത് കോഴിക്കോടാണ്. തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്ത് ദിവാൻ ആരായിരുന്നു? ദിവാൻ രാഘവയ്യ. തൃശൂരിൽ നിന്ന് കൊച്ചി രാജ്യപ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ആയിരുന്നു. എവിടെ നിന്നാണ്? തൃശൂരിൽ നിന്നാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1938 ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് രാജകീയ വിളംബരം പുറപ്പെടുവിച്ചത് 1938 ആണ്. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ഒറ്റപ്പാലം 1921. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ഒറ്റപ്പാലമാണ് വർഷം 1921. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച മലയാളി സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച മലയാളി സി ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗ ദർശിനി വായനശാല ഇവിടെ സ്ഥിതി ചെയ്യുന്നു, കോഴിക്കോടാണ്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ വായനശാല ഏതാണ്? സന്മാർഗ ദർശിനി വായനശാലയാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ്. അവസാനത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 50ാം വാർഷികം പ്രമാണിച്ച് 1935 കോൺഗ്രസിന്റെ ചരിത്രം രചിക്കാൻ നിയോഗിക്കപ്പെട്ടത് ആര്? ബാരിസ്റ്റർ എ കെ പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 50ാം വാർഷികം പ്രമാണിച്ച് 1935 കോൺഗ്രസിന്റെ ചരിത്രം രചിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ബാരിസ്റ്റർ എ കെ പിള്ള. ഈ ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ദേശീയ പ്രസ്ഥാനവും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് 75 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചത്. ഇത് PSC ബുള്ളറ്റിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ പ്രത്യേകം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. താങ്ക് യു.